ഗുരുചരണത്തിലേക്ക് സ്നേഹവന്ദനം. ദീർഘമായ ഒരധ്യയനത്തിൻ്റെ ഒടുവിൽ ഇവൻ മറ്റേതോ ലോകത്ത് നിന്ന് സംസാരിക്കുന്ന ഉറപ്പുണ്ടായിരുന്ന മറ്റേതോ ലോകത്തിൻ്റെ വെട്ടം നെഞ്ചിലും വാക്കിലും സൂക്ഷിക്കുന്നുവെന്ന് നിശ്ചയമുണ്ടായിരുന്ന ഒരു ശിഷ്യൻ ഫിലിപ്പോസാണത് അവനോട് പറഞ്ഞു, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരിക. ക്രിസ്തു അവനോട് ഇങ്ങനെ മറുമൊഴി നൽകി, ഫിലിപ്പോസെ, എന്നെ കാണുന്നവർ എൻ്റെ പിതാവിനെ കാണുന്നു. എത്ര സരളമായിട്ട് ദൈവം വ്യാഖ്യാനിക്കപ്പെടുന്നു. ഇന്നലെ വരെ അതങ്ങനെ ആയിരുന്നില്ല. ക്രിസ്തു സംസാരിക്കുന്ന ആ കാലത്തിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം, സെമിറ്റിക് പശ്ചാത്തലം. ആ സെമിറ്റിക് പശ്ചാത്തലത്തിൽ ദൈവത്തെ കണ്ടവരാരും ജീവിച്ചിരുന്നില്ല. വേദങ്ങളിൽ നമുക്കതിൻ്റെ സാക്ഷ്യപ്പെടുത്തൽ പോലുമുണ്ട്. ദൈവത്തെ കണ്ടവർ ജീവിക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം ഈ നഗ്നനേത്രങ്ങൾ കൊണ്ട് സാധ്യമായിരുന്നില്ല ആ ദൈവദർശനം. അപൂർവം ചിലർക്ക് ചില ദൈവദർശനത്തിൻ്റെ പൊട്ടും പൊടിയുമൊക്കെ കിട്ടിയിട്ടുണ്ട്. മോശ തീർച്ചയായും അതിൽപ്പെടുന്നു. എന്നിട്ട് ആ മോശയ്ക്ക് ലഭിച്ച ആ ചെറിയ ആ ദർശനത്തിൻ്റെ ഒരു സ്പാർക്ക് പോലും എത്ര കഠിനമായിരുന്നുവെന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. അവിടെ പോലും മുഖം മോശയ്ക്ക് വെളിപ്പെട്ട് കിട്ടുന്നില്ല. യാവേ മോശയോട് പറഞ്ഞു, ദാ നിനക്ക് നിന്ന് ഞാൻ എൻ്റെ മുഖം തിരിച്ചു പിടിക്കുക. മോശ കണ്ടത് ദൈവത്തിൻ്റെ ആ പിൻപുറമോ നിഴലോ ഒക്കെ കണ്ടത്. അപ്പോൾ ദൈവദർശനം അത്രയും നിഗൂഢമാണെന്ന് കരുതിയ ഒരു കാലത്തിൽ, ഇരുമ്പ് മറയ്ക്കപ്പുറമാണ് ദൈവമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു സംസ്കാരത്തിൽ നിന്നുകൊണ്ട് ദൈവം എത്ര സരളമായ പദമായി ക്രിസ്തു വ്യാഖ്യാനിച്ചെടുത്തു. അബ്ബ എന്നൊരു വാക്കാണ് അവൻ ഉപയോഗിച്ച താക്കോല്. പഴയ നിയമത്തിൽ ഒരിടത്തും ആ പദം ഉപയോഗിക്കപ്പെടുന്നില്ല. അബ്ബ എന്ന് പറയുന്നത് ആ പിതാവ് എന്ന് പറഞ്ഞ വാക്ക് അതിൻ്റെ തീർച്ചയായിട്ടും ഭേദപ്പെട്ട ഒരു വിവർത്തനമല്ല. നിങ്ങൾ എന്ത് വാക്കുകൊണ്ടാണോ നിങ്ങൾ അപ്പായെ വിളിക്കുന്നത്, അച്ചായിന്നോ, എന്ത് ഭാഷ ഓരോരുത്തർക്കും ഉണ്ടല്ലോ, ആ അവരുടേതായ ആ കൊഞ്ചലുള്ളൊരു ഭാഷ, അത്രയും കൊഞ്ചലോടുകൂടി, അത്രയും കൗതുകത്തോടുകൂടി, അത്രയും ശിസ്തഗജമായി നിങ്ങൾക്ക് ദൈവത്തെ നേരിടാൻ, ദൈവത്തെ അഭിമുഖീകരിക്കാനാവുമെന്നും ദൈവത്തോടൊപ്പം ആയിരിക്കാമെന്നുമുള്ളതിൻ്റെയൊക്കെ സൂചനയായിരുന്നു ക്രിസ്തു ഉപയോഗിച്ച ആ പദം. അബ്ബ എന്ന് ദൈവത്തെ വിളിക്കാനാവുക എത്ര മനോഹരമാണ്. ആ ഒരൊറ്റ വാക്കിൻ്റെ താക്കോൽ കിട്ടിക്കഴിഞ്ഞെന്നാൽ പരിഹാരം കണ്ടെത്താവുന്ന പ്രശ്നങ്ങളൊക്കെയുള്ളൂ നമ്മുടെ ജീവിതത്തിനകത്ത്, പ്രതിസന്ധികളേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിനകത്ത്. എന്നും ദൈവദർശനത്തിന് ഒരു തെളിമ ആവശ്യമുണ്ട്. ഞാൻ വിചാരിക്കുന്നു മാനവരാശി അഭിമുഖീകരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും ഒരൊറ്റ കാരണമേ ഉള്ളൂ, അവരുടെ ആ ദൈവദർശനത്തിന് ക്ലാരിറ്റി ഇല്ല. ക്രിസ്തു ആ ദൈവദർശനത്തെ വളരെ, ആ ദൈവസങ്കല്പത്തെ വളരെ സുതാര്യമാക്കി, വളരെ ട്രാൻസ്പെറൻ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു, സരളമാക്കി. കുറച്ചുകൂടി ഒരുപക്ഷെ ഉപയോഗിച്ചാൽ തെല്ല് ദരിദ്രിക്കപ്പെടാവുന്നൊരു വാക്ക് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തു ദൈവത്തെ. നമ്മളെ കണക്ക് നടക്കുന്നു, നമ്മളെ കണക്ക് തൊഴിലിലേർപ്പെടുന്നു, നമ്മളെ കണക്ക് പ്രലോഭനങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായി വരുന്നു. എന്തിന്? നമ്മളെക്കാൾ ഹീനമായി മരിക്കുകയും ചെയ്യേണ്ടി വരുന്ന വിധത്തിലുള്ള ഒരു ദൈവസങ്കല്പം. ഫിലിപ്പോസെ, എന്നെ കാണുന്നവർ എൻ്റെ പിതാവിനെ കാണുന്നു. ആ ഒരു ദൈവസങ്കല്പത്തിന് ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളുടെ കണക്ക് ഒരു പരിണാമം ആവശ്യമുണ്ട്. നിങ്ങൾ വളരുംതോറും നിങ്ങൾ ദൈവസങ്കല്പത്തിനും ചില പരിണാമങ്ങളൊക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ടൊക്കെയാണല്ലോ പൗലോസ് പറയുന്നത്, ഇന്നലെ നിങ്ങൾ പാല് കുടിച്ചു, നാളെ നിങ്ങൾ ഖരപദാർത്ഥം ഭക്ഷിക്കണം. നിർഭാഗ്യവശാൽ നമ്മൾ കണ്ടുമുട്ടുന്ന പലരും ആ ദൈവസങ്കല്പത്തിൻ്റെ അപൂർണത കൊണ്ട് ഇന്നും കുടിച്ചുകൊണ്ടിരിക്കുന്ന പാല, അവർ തീർച്ചയായിട്ടും ഖരപദാർത്ഥങ്ങൾ ഭക്ഷിക്കുന്നില്ല. ഈ പ്രായത്തിലിരുന്നു കൊണ്ട് നിങ്ങൾ കുട്ടികളുടെ മാസിക വായിച്ച് ടുട്ടാപ്പിയെയും ഡാഗ്നിയുമൊക്കെ ഓർത്ത് വ്യാകുലപ്പെടുകയും നെടുവേർപ്പെടുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞെന്നാൽ അതത്ര കൗതുകരമായ സംഭവമല്ല. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു മനുഷ്യർ അവരുടെ ആ ആദിമ പാഠത്തിൻ്റെ കളരിയിൽ എവിടെയാണ്, അവരുടെ കെ ജി ക്ലാസ്സിൽ എവിടെയാണ്. ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ അവരുടെ ദൈവസങ്കല്പത്തിന് ഒരു പരിണാമ ദൈവസങ്കല്പം ഒരു പരിണാമത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ആരും വിചാരിക്കരുത് ഈ ദൈവസങ്കല്പം എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക്കാണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾ വളരുന്നതനുസരിച്ച് നിങ്ങളോടൊപ്പം വളരേണ്ട ഒരു 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 തെളിമയുള്ള ഒരു സങ്കല്പമാണ് ഈ ദൈവമെന്നുള്ളത്. വെറുതെ ആ ഉൽപ്പത്തി പുസ്തകം എടുത്തു കഴിഞ്ഞാൽ ഈ കാര്യം വ്യക്തമാകും. ആ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒരൊറ്റ യൂണിറ്റായിട്ട് നമ്മൾ തന്നെ അതിനകത്ത് ആ ദൈവസങ്കല്പത്തിൽ സംഭവിക്കുന്ന ആ പ്രോഗ്രസ് നമ്മൾ ശ്രദ്ധിക്കുന്ന നല്ലതാണ്. ആദ്യമൊക്കെ കുട്ടികൾക്കുണ്ടെങ്കിൽ മട്ടിലാണ് ആ ദൈവത്തെക്കുറിച്ച് നമ്മൾ വായിച്ചു കേൾക്കുക. തോട്ടത്തിൽ നിൻ്റെ പദചലനം കേട്ടു, ആ ദൈവം വന്നപ്പോൾ മനുഷ്യൻ ഒളിച്ചു നിൽക്കുന്നു, അന്ത്യയിൽ ദൈവവുമായിട്ട് സായന്ധ സവാരി നടത്തുന്ന കൂടെ നടക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ കാൽപാദം വരെ കാണാം. അത്രയും കുട്ടികൾക്ക് ഇണങ്ങിയ മട്ടിലാണ് അതിൻ്റെ ആദ്യ ഭാഗം പോവുക. എന്നാൽ അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് കണക്ക് ആ പദചലനം കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നില്ല, മറിച്ച്
നമ്മൾ വായിച്ച് കേൾക്കുന്ന അബ്രഹാത്തിന് കേൾവിയിലൂടെ അബ്രഹാം തിരിച്ചറിയുക. നമ്മൾ ആകാശങ്ങളിൽ നിന്ന് അബ്രഹാത്തിന് അടുക്കലേക്ക് ശബ്ദം കേൾക്കുന്നു, അബ്രഹാത്തിന് ആ പുറത്തുനിന്ന് വെളിപാടുകൾ വരുന്നു. അപ്പോൾ ഈ കാണാവുന്ന തലത്തിൽ നിന്ന് അത് കേൾവിയുടെ ഒരു തലത്തിലേക്ക് മാറുന്നു, കുറച്ചുകൂടി ഗ്രോസ് ഫേസാണ്. പിന്നീട് ജോസഫിലേക്ക് എത്തുമ്പോൾ അത് സ്വപ്നങ്ങളുടെ ഭാഗമാകുന്നു, ഒരാളുടെ ധ്യാനത്തിൻ്റെയോ മനത്തിൻ്റെയോ ഒക്കെ ഭാഗമായിട്ട് മാറുന്നു. ജോസഫിൻ്റെ ആ ഒരു ഭാഗം അവസാനിക്കുമ്പോഴേക്ക് ആവട്ടെ ആ ഇൻഡ്യൂഷൻ ഉള്ളിൻ്റെ ഉൾവിളികളുടെ ഭാഗമായിട്ട് ദൈവം രൂപപ്പെടുന്നു. അപ്പോൾ കാണാവുന്ന വിധത്തിൽ കുട്ടികൾക്കിണങ്ങിയ മട്ടിലുള്ള ഒരു വിചാരം, പിന്നെ അതിനകത്തുനിന്ന് ഭേദപ്പെട്ട വെളിപാടുകൾ, പിന്നെ സ്വപ്നം, പിന്നെ ഇൻഡ്യൂഷൻ. ആ ഉൽപ്പത്തി എന്ന് പറഞ്ഞ പുസ്തകത്തിന് അതിനകത്ത് തന്നെ ഒരു നാല് ഫേസെങ്കിലും ഈ ഗ്രോത്ത് എന്ന് പറയുന്ന വളർച്ചയൊരു ഘട്ടം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദൈവസങ്കല്പം സ്റ്റാറ്റിക് ആവേണ്ട കാര്യമില്ല, നമ്മൾ വളരുന്നതിനോടൊപ്പം നമ്മളോടൊപ്പം വളർന്നുകൊണ്ടേയിരിക്കണം. നിൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള നിൻ്റെ തെളിമയാണ് നിൻ്റെ ജീവിതത്തെ മുഴുവൻ ഘടകങ്ങളെ നിശ്ചയിക്കാൻ പോകുന്ന ഏക വിചാരമെന്ന് ഞാൻ പലപ്പോഴും കരുതാറുണ്ട്. കാരണം ഈ ദൈവസങ്കല്പത്തിന് തെളിമ കിട്ടിയില്ലെങ്കിൽ ഭൂമിയിൽ ഒരു മേഖലക്കകത്തും എനിക്ക് തെളിമ കിട്ടാൻ പോകുന്നില്ല. ഒരു ഉദാഹരണത്തിനായിട്ട്, എനിക്ക് എന്നെ കണ്ടെത്തണമെങ്കിൽ പോലും എൻ്റെ ദൈവമാരാണെന്ന് എനിക്ക് നിശ്ചയമുണ്ടാവണം. അതുകൊണ്ടാണ് നമ്മൾ വായിച്ച് കേൾക്കുന്നത് ഉൽപ്പത്തി പുസ്തകം തുടങ്ങുന്നത് എങ്ങനെ തന്നെയാണ്, ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സദൃശ്യയിലും സൃഷ്ടിച്ചു. ആരെങ്കിലും എന്നോട് പറയുകയാണ്, ദാ നീ അയാളെ കണക്കാ, നീ അയാളെ കണക്കാണെന്ന് പറയുന്ന ആ നിമിഷം തൊട്ട് അയാൾ ആരാണെന്ന് കണ്ടെത്തേണ്ട ബാധ്യത എനിക്ക് ആവുന്നു. കാരണം അയാളെ കണ്ടെത്തിയാൽ മാത്രമേ ഞാൻ ആരാണെന്ന് എനിക്ക് വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. എങ്ങനൊരു ബാധ്യതയുമായിട്ടാണ് ഭൂമിയുള്ള ഓരോ മനുഷ്യൻ്റെയും പിറവി. അവന് സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ ഛായയിലും സദൃശ്യത്തിലുമാണ്. അപ്പോൾ ഒരാൾക്ക് അയാളുടെ ഐഡൻറ്റിറ്റി, അയാളുടെ തനിമ, അയാളുടെ സ്വത്വം വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ പോലും അയാളുടെ ദൈവസങ്കല്പത്തിനകത്ത് ഒരു ക്ലാരിറ്റി ആവശ്യമുണ്ട്. എന്താണ് ഈ ഛായ സദൃശ്യനെക്കുറിച്ച് ഒത്തിരി ചർച്ചകളുണ്ട്, ഒത്തിരി ധ്യാനങ്ങളുണ്ട്, ഒത്തിരി നിരീക്ഷണങ്ങളിൽ ചിലതെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഛായ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സദൃശ്യതയും ഛായ എന്നൊക്കെ പറയുന്നതിനകത്ത് ദൈവവുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ ഷെയർ ചെയ്യുന്ന എന്തും വാസ്തവത്തിൽ അവർ ഛായയും സദൃശ്യതുമാണ്. ആ ധ്യാനിക്കാനുള്ള കഴിവ്, ആ സ്നേഹിക്കാനുള്ള കഴിവ്, ഒരുമിച്ചായിരിക്കാനുള്ള കഴിവ്, ദൈവത്തിൻ്റേതെന്ന് നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്ന എന്തും വാസ്തവത്തിൽ ഈ ഇമേജ് ആൻഡ് ലൈക്നസിൻ്റെ ഭാഗമാണ്. എന്നാലും ഞാൻ വിചാരിക്കുന്നു സ്നേഹമായിരിക്കണം ഈ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഛായയും സദൃശ്യതയും. കാരണം ആ ഭാഗത്തിനകത്ത് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, നമുക്ക് നമ്മുടെ ഛായയിലും സദൃശ്യതയിലും അവരെ സൃഷ്ടിക്കാം. എന്നിട്ട് അടുത്ത വരിക്കകത്ത് നമ്മൾ വായിച്ചു കേൾക്കുന്നു, അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. പുരുഷനും സ്ത്രീക്കും ഇടയിൽ ഉണ്ടാകാൻ പോകുന്ന ആദ്യത്തെ വികാരമെന്ന് പറയുന്നത് പ്രണയത്തിൻ്റെതാ, സ്നേഹത്തിൻ്റെതാ. അങ്ങനെയെങ്കിൽ സ്നേഹം, ആ പ്രണയം, ഇൻഡിമസി തുടങ്ങിയതാണ് മനുഷ്യൻ ദൈവവുമായിട്ട് പങ്കുചേരുന്ന ആ സദൃശ്യതകളിൽ ഏറ്റവും ബേസിക് എന്നാണ് എൻ്റെ വിചാരം. അതുകൊണ്ടൊക്കെ ആയിരിക്കണം പിന്നീട് ക്രിസ്തു പറയുന്നുണ്ടല്ലോ, ഒരേ ഒരു കൽപ്പന മാത്രമേ ഞാൻ നിങ്ങൾക്ക് തരുന്നുള്ളൂ, ആ കൽപ്പന സ്നേഹിക്കുക എന്നുള്ള കൽപ്പനയാണ്. സകലമാന കൽപ്പനകളും ആ ക്രിസ്തു ഒറ്റ കൽപ്പനയിലോട്ട് സംഗ്രഹിക്കുക, സ്നേഹമെന്ന് പറയുന്ന ഏക കൽപ്പന അവർക്ക് കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് എന്നെ കണ്ടെത്തണമെങ്കിൽ ഈ ദൈവസങ്കല്പത്തിനകത്ത് തെളിമ ആവശ്യമുണ്ട്, ക്ലാരിറ്റി ആവശ്യമുണ്ട്. രണ്ടാമതായിട്ട്, ആ ഭൗതികമായ മേഖലകൾക്കകത്ത് ഒരു വ്യക്തത ഉണ്ടാവണമെങ്കിൽ പോലും ഈ ക്ലാരിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളൊരു കാര്യം നിരീക്ഷിച്ച് കഴിഞ്ഞെന്നാൽ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ, അങ്ങനെ പാട്ടുപോലുണ്ട് കൺഫ്യൂഷൻ തീർക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ അനുഭവിക്കുന്ന ഒരു സംസ്കാരം ഈ ഇന്ത്യ ഉപഭൂഖണ്ഡമെന്നാണ് പറയുന്നത്. കാരണം ഈ ഉപഭൂഖണ്ഡത്തിലെ മനുഷ്യർക്ക് കൃത്യമായിട്ടുള്ള ദൈവസങ്കല്പമില്ല. അവരുടെ ദൈവസങ്കല്പം എന്ന് പറയുന്നത് വളരെ ഡൈവേഴ്സാണ്. അതിനകത്ത് ആ കഥകളുണ്ട്, മിത്തുകളുണ്ട്, ഗാഢമായ ഫിലോസഫികളുണ്ട്, ഒരേ കാര്യത്തിൻ്റെ തന്നെ കോൺട്രഡിക്ഷൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ സന്ദേഹം എന്ന് പറയുന്ന ഒരു കാര്യം ഈ ദൈവസങ്കല്പത്തിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സന്ദേഹികൾ ഈ ഭൂപടത്തിൽ ഈ ദേശത്ത് വസിക്കുന്നവരുടേതാണെന്ന് കരുതപ്പെടുന്നു. അതുകൊണ്ടൊക്കെയാണ് ഒരു പരീക്ഷയ്ക്ക് ചോയ്സ് വന്നാൽ നമുക്കൊന്നും എഴുതാൻ പറ്റില്ല. ഏറ്റവും ഉയരമുള്ള കെട്ടിടമാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറഞ്ഞേക്കും. ഏറ്റവും ഉയരമുള്ള കെട്ടിടം ആ താജ്മഹാളാണോ കുത്തബ്മിനാറാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിപ്പോയി. കാരണം നമുക്ക് കൺഫ്യൂഷനായി ഇതിനകത്ത് ഏതായിരിക്കുമെന്നുള്ളത്. ഇതുപോലും വാസ്തവത്തിൽ നമ്മുടെ ജനിതകമായ ഒരു കളക്റ്റീവായൊരു തലത്തിൻ്റെ ഭാഗമാണെന്നാണ് കരുതപ്പെടുക. നമ്മുടെ ജീനുകളിൽ എവിടെയോ നമ്മുടെ ദൈവവുമായി ബന്ധപ്പെട്ട ചില സന്ദേഹങ്ങൾ, ദൈവവുമായി ബന്ധപ്പെട്ട ചില തെളിമയില്ലായ്മകൾ നമ്മുടെ മുഴുവൻ ജീവിതത്തെയും ബാധിക്കുന്നു, സ്വാധീനിക്കുന്നു എന്നതിൻ്റെ സൂചനയൊക്കെ ആയിട്ട് ചിലർ നിരീക്ഷിക്കാറുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഒത്തിരി ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞിട്ടും ആ പലതിനകത്തും ഒരു കൃത്യതയോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രസ് രൂപപ്പെടുത്താനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല. കണക്കിനകത്തും ഫിലോസഫിക്കകത്തുമൊക്കെ ഏറ്റവും കൂടുതൽ ഒരു പ്രോഗ്രസ് ഉണ്ടാക്കിയെടുത്ത ഒരു വംശമെന്ന് പറയുന്ന അറബികളാണ്. അവർക്കൊരു പക്ഷേ
ക്രിസ്തു മതത്തെക്കാൾ കൂടുതലായിട്ട് ദൈവസങ്കല്പത ആ തെളിമയുണ്ട്. പക്ഷേ അത് അപകടകരമായ വിധത്തിലുള്ള തെളിമയാണെന്ന് കൂടി ഓർമ്മിക്കുന്നത് നല്ലതാണ്. അങ്ങനെ വരുമ്പോൾ ആ ഭൗതികമായ തലങ്ങൾക്കകത്ത് പോലുമുള്ള നമ്മുടെ ആ വിജയമോ നമ്മുടെ ഉറപ്പോ ഒക്കെ വാസ്തവത്തിൽ ഈ ദൈവബിംബവുമായി ബന്ധപ്പെട്ട തെളിമയ്ക്കകത്തുന്ന. മൂന്നാമതായിട്ട് ഈ സാമൂഹ്യ തലത്തിനകത്ത് എന്നാൽ ഈ ഒരു ദൈവസങ്കല്പത്തിൽ തെളിമയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിനിണങ്ങിയ മട്ടിൽ പല കാര്യങ്ങളെയും നേരിടും. ആ ക്രിസ്തു തന്നെ എത്ര കൃത്യമായിട്ടാണ് പറയുന്നത്, നിങ്ങളെ കൊല്ലുന്നവർ ദൈവപ്രീതിക്കാണ്ട് വേണ്ടി കൊല്ലുന്നു എന്ന് കരുതുന്ന കാലം വരുന്നു. പ്രീസിലൊക്കെ നമ്മൾ എന്താ കേട്ടുകൊണ്ടിരിക്കുന്നത്? ഒരുപക്ഷേ മുമ്പിൽ ഏറ്റവും ഫണാറ്റിക്കായ ഒരു മനുഷ്യൻ ഈ അടുത്ത കാലത്ത് ഒരു രാജ്യത്ത് വളരെയേറെ ഭൂരിപക്ഷം, ഒരു സംസ്ഥാനത്ത് വളരെയേറെ ഭൂരിപക്ഷത്തോടുകൂടി ആ നാടിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് മാറി. അപകടകരമായ സൂചന ഇതൊക്കെ. വാസ്തവത്തിൽ ഈ ഒരു ട്രംപ് കാർഡാണ് ഉപയോഗിക്കുന്നത്. എന്താ ട്രംപ് കാർഡ്? കളിയിൽ അവസാനത്തെ ആ ഒരു തുറപ്പുണ്ടല്ലോ, എല്ലാ കളിക്കകത്തും അവസാനം ഉപയോഗിക്കപ്പെടുന്ന തുറപ്പെന്ന് പറയുന്നത് ദൈവം എന്ന് പറയുന്ന തുറപ്പാണ്. അപ്പോൾ ഈ ദൈവം എന്ന് പറഞ്ഞൊരു തുറപ്പിനകത്താണ് ഈ മുഴുവൻ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. ദൈവം നിങ്ങളെ കൊല്ലുന്നവർ ദൈവപ്രീതിക്ക് വേണ്ടിയാണ് കൊല്ലുന്നു കരുതുന്ന ഒരു കാലം വരുന്നു. എൻ്റെ അർത്ഥം, തെളിമയില്ലാത്തൊരു ദൈവസങ്കല്പമുണ്ടെങ്കിൽ കൊല ചെയ്യുന്നവർ ഓർമ്മിക്കുകയാണ് അവരുടെ ദൈവത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് വേണ്ടി കൊല ചെയ്യുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഒബ്സീനായ അശ്ലീലം നിറഞ്ഞ ഫലിതം വേറെയുണ്ടോ? ഒരാളുടെ ദൈവസങ്കല്പത്തിനകത്ത് വരുന്നൊരു മാറ്റം, അയാളുടെ ജീവിതത്തിൻ്റെ ഗതികളെ മാറ്റുന്നത് അറിയണമെങ്കിൽ അയാളുടെ സാമൂഹ്യപരമായ നിലപാടുകൾക്കകത്ത് സംഭവിക്കുന്ന മാറ്റം പോലും രൂപപ്പെടുത്താനായിട്ട് കാണണമെങ്കിൽ എലിയാ പ്രവാചനെ പഠിക്കുന്നത് നല്ലതാണ്. ആ എലിയാ പ്രവാചകൻ്റെ ആദ്യഘട്ടം, ആദ്യഘട്ടത്തിനകത്ത് ഈ മനുഷ്യൻ ആ തൻ്റെ റിലിജന് തൻ്റെ ആചാരങ്ങൾക്കോ ചട്ടങ്ങൾക്കോ നിരക്കാത്തവ എന്ന സകലമാന പുരോഹിതന്മാരെയും കൊന്നുകളയുക, ബാലിൻ്റെ പുരോഹിതന്മാരെയൊക്കെ കൊന്നുകളയുക. അതുവഴി ഈ മനുഷ്യൻ വിചാരിക്കുന്നു അയാൾ തൻ്റെ ദൈവത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ദൈവം ഈ ദൈവത്തിന് വേണ്ടി കൊല്ലുക അല്ലെങ്കിൽ ദൈവം കൊല്ലാൻ വേണ്ടി ആവശ്യപ്പെടുന്നു നോക്കുക? അതിൻ്റെ അർത്ഥം ദൈവം ആവശ്യപ്പെട്ടിട്ടല്ല, മറിച്ച് നമ്മുടെ മുഴുവൻ ഹീനതകളും നമ്മൾ ഈ ദൈവത്തിൽ ആരോപിക്കുക, നമ്മുടെ മുഴുവൻ ഹിംസകളും നമ്മൾ ദൈവത്തിൽ ആരോപിക്കുക. അപ്പോൾ ഇത് ഈ മനുഷ്യൻ്റെ ആദ്യഘട്ടം. വളരെ പവർഫുള്ളായ, വളരെ ഫെറോഷ്യസായ ഒരു ദൈവസങ്കല്പം. എന്നിട്ടോ ഈ പ്രവാചകൻ്റെ ജീവിതത്തിൽ മറ്റൊരു ഘട്ടം ഉണ്ടാകുന്നു. ആ ഘട്ടത്തിന് മുമ്പായിട്ട് ഒരു വലിയൊരു വളരെയേറെ മെഡിറ്റേഷൻ ആവശ്യമുള്ളൊരു സംഭവമുണ്ട്. ഈ മനുഷ്യൻ ദൈവത്തിന് വേണ്ടി കാത്തു നിൽക്കുക. ആദ്യം കൊടുങ്കാറ്റുണ്ടായി, തീർച്ചയായിട്ടും കൊടുങ്കാറ്റിൽ ദൈവം ഉണ്ടാവണമല്ലോ, കാരണം സകലത്തിനെയും തകർക്കുകയും ഉലക്കുകയും ചെയ്യുന്നവനാണല്ലോ ദൈവം. പക്ഷേ കൊടുങ്കാറ്റിൽ ദൈവമില്ലായിരുന്നു. എന്നിട്ട് ഭൂകമ്പം ഉണ്ടായി, ഭൂകമ്പത്തിൽ ദൈവമില്ലായിരുന്നു. അഗ്നി ഇറങ്ങി വന്നു, ശിക്ഷയുടെ അടയാളമാണല്ലോ അഗ്നി. പഴയ നിയമത്തിൽ ദൈവം എന്നൊക്കെ പറയുന്നത് ശിക്ഷിക്കാൻ വേണ്ടി തന്നെ പിറവുകൊണ്ടൊരു ദൈവമാണ്. അങ്ങനെ വരുമ്പോൾ ദാ ഈ തീക്കാത്ത ദൈവമുണ്ടെന്ന് കരുതി, അതിനകത്ത് ദൈവമില്ലായിരുന്നു. ഇതോടെ ഈ മനുഷ്യൻ പരവശനാവുകയാണ്. അയാൾ ഉണ്ടെന്ന് കരുതിയ ഇടങ്ങളിലൊന്നും അയാളുടെ ദൈവമില്ല. അതോടുകൂടി അയാൾക്കൊരു കാര്യം മനസ്സിലായി, തൻ്റെ ദൈവസങ്കല്പത്തിന് എവിടെയോ ഒരു പാളിച്ച പറ്റിയിട്ടുണ്ട്. പിന്നീട് എപ്പോഴോ ഒരു ഇളങ്കാറ്റ് വീശി, ആ ഇളങ്കാറ്റിൽ നിന്ന് വിളിമുഴങ്ങിയാണ് പ്രവാചക. ദൈവം സൗമ്യമായിട്ടും സ്നേഹപൂർവ്വമായിട്ടും സമ്മർദ്ദങ്ങളില്ലാതെയുമൊക്കെ കടന്നു വരുമെന്നൊക്കെ ആ പ്രവാചകന് വെളിപ്പെട്ട് കിട്ടുന്ന ഈ സെക്കൻഡ് ഫേസിനകത്ത്. പിന്നീട് ആ മനുഷ്യൻ എന്തെങ്കിലും കൊലപാതകം ചെയ്തിട്ടുള്ളതായിട്ട് ബൈബിൾ രേഖപ്പെടുത്തുന്നില്ല. അപ്പോൾ ഒരാളുടെ ജീവിതത്തിനകത്ത് തന്നെ അയാളുടെ ദൈവസങ്കല്പങ്ങൾക്കുണ്ടായ തെളിമ, അയാളുടെ ദൈവസങ്കല്പങ്ങൾക്കുണ്ടായ ആ ഡെഫിനിറ്റ്നെസ് എന്തുമാത്രം അയാളുടെ സാമൂഹ്യ ക്രമത്തെ പോലും മാറ്റുന്നു. നാലാമതായിട്ട്, ആ ദൈവസങ്കല്പത്തിന് വ്യക്തതയില്ലെങ്കിൽ നമ്മളുടെ ആന്തരിക ആത്മീയ ജീവിതത്തിനകത്ത് എന്തെങ്കിലും ഒരു മൂലക്കല്ലുണ്ടോ? പലപ്പോഴും ഒരു കാര്യം എന്നെ ഭാരപ്പെടുത്തുന്നത് ദാ വിശ്വാസവും അവിശ്വാസവും തമ്മിൽ പ്രശ്നമൊന്നുമില്ല. കാരണം വിശ്വാസവും അവിശ്വാസം എന്നൊക്കെ പറയുന്നത് ഒരു പെൻഡുലം കണക്കാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ആടി 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 ഒടുവിൽ എന്ത് ചെയ്യുന്നുണ്ട്? വിശ്വാസത്തിലെത്തണം. അങ്ങനെയാണ് ആ ഭൂമിയിൽ നമ്മൾ കാണുന്ന മുഴുവൻ കാര്യങ്ങളുടെയും നിരീക്ഷണം. പക്ഷേ വിശ്വാസത്തിൻ്റെ വിപരീത പദം അവിശ്വാസമല്ല, സന്ദേഹമല്ല, മറിച്ച് വിശ്വാസത്തിൻ്റെ വിപരീത പദം എന്ന് പറയുന്നത് മോശപ്പെട്ട വിശ്വാസങ്ങളാണ്. കാരണം സന്ദേഹികൾക്ക് വിശ്വാസിയാവാം, പക്ഷേ മോശപ്പെട്ട ഒരു വിശ്വാസമുള്ള ഒരാൾക്ക് എന്നാണ് ഈ വിശ്വാസത്തിലേക്ക് വരിക? പതുക്കെ പതുക്കെ അന്ധവിശ്വാസവും വിശ്വാസവും തമ്മിലുള്ള അകലം കുറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ചെറിയ താമര ഇതള് കണക്ക് അല്ലെങ്കിൽ താമര നൂല് കണക്ക് ദുർബലമായ ഒരു ചെറിയ രേഖയാണ് ഇന്ന് വിശ്വാസിക്കും അന്ധവിശ്വാസിക്കും ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വിചാരിക്കുന്നു ഭൂമിയിലുള്ള മികവാറും അന്ധവിശ്വാസികളൊക്കെ ഈ വിശ്വാസ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുമാത്രം കാര്യങ്ങളാണ് ഈ ജീവിതത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദാ ആ ഇടത്തിന് എന്തോ കുഴപ്പമുണ്ട്, ആ ഇടത്തിൽ ബന്ധനമുണ്ട്, ഈ വീടിന് കുഴപ്പമുണ്ട് എന്നൊക്കെ പറയുന്നത് തൊട്ട് ആരംഭിക്കുന്നു നമ്മുടെ ഈ പാളിച്ചകൾ. ഭൂമി മുഴുവൻ ദൈവത്തിൻ്റെതാണെന്ന് നമ്മൾ കരുതുന്നു. ആകാശം അവൻ്റെ സിംഹാസനം,
ഭൂമി അവൻ്റെ പാദപീഠം. എന്നിട്ടും നിങ്ങൾ താമസിക്കുന്ന ആ 10 സെൻറ്റ് മാത്രം ദൈവം സാത്താന് അറ്റാദായം എഴുതി കൊടുത്തെന്ന്, അല്ലെങ്കിൽ സാത്താന് പട്ടയം കൊടുത്തെന്ന് പറയുന്നതിനേക്കാൾ വലിയ ഫലിതമുണ്ടോ? ഒരു സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററാണ് നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ വിചാരിക്കുന്നു ഇതാ 7B മാത്രം ആ ടീച്ചർക്ക് വിട്ടുകൊടുക്കുക. ടീച്ചറും സാത്താനും തമ്മിൽ ബന്ധമുള്ളത് കൊണ്ട് പറയുന്നതല്ല കേട്ടോ. എന്നാൽ പോലും ഈ പ്രശ്നമുണ്ട്. ഇത്രയും വലിയ പ്രപഞ്ചത്തിനകത്ത് ഈ ഒരു ചെറിയ ഇടം ദൈവത്തിന് അവകാശപ്പെട്ട ഭൂമിക്കകത്ത് സാത്താന് സ്വാധീനമുണ്ട്, തിന്മയ്ക്ക് ആധിപത്യമുണ്ട് എന്ന് കരുതുന്ന വിശ്വാസി എന്ത് വിശ്വാസത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ഒരു ചെറിയ കൈക്രിയകൾക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ പൂജാക്രിയകൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ഉലക്കാമെന്നുള്ള സങ്കല്പം. ഞാൻ ഓർക്കുന്നു ഞങ്ങളുടെ നാട്ടിൽ സംഭവിച്ചൊരു സംഭവമുണ്ട്. ഒരു പാവപ്പെട്ട ചായക്കടക്കാരനാണ്. ഒരു ഏപ്രിൽ ഫുള്ളിൻ്റെ അന്ന് നാട്ടിൽ അതിദുഷ്ടന്മാരായ ചെറുപ്പക്കാർ ഈ മനുഷ്യൻ്റെ ജീവിതത്തെ തകർത്ത് കളഞ്ഞു. കുറച്ച് ചെമ്പരത്തിപ്പൂവ്, ഒരു കോഴിത്തലയൊക്കെ സംഘടിപ്പിച്ച് കടയുടെ വാതിക്കലിട്ടു. അതോടുകൂടി ഈ മനുഷ്യൻ്റെ ജീവിതം തകർന്നു പോയി. ഇതിന് ക്രിയ, പിന്നെ പ്രതിക്രിയക്ക് ക്രിയ വേറെ ഒക്കെ ആയിട്ട് അടഞ്ഞടഞ്ഞടഞ്ഞടഞ്ഞ് ആ കട അടഞ്ഞു പോയി, അയാളുടെ ജീവിതം അടഞ്ഞു പോയി. ഒരു പിടി ചെത്തിപ്പൂ കൊണ്ടും ഒരു കോഴിത്തല കൊണ്ടും തകർക്കാവുന്നതാണ് നിങ്ങളുടെ ജീവിതമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുകയും വിളിക്കുകയും ചെയ്യും ദൈവം എന്താ? അപ്പോഴാ പൊതുവേ വിശ്വാസത്തെക്കാൾ കൂടുതൽ അന്ധവിശ്വാസത്തിൻ്റെ കൂടാരങ്ങളായിട്ട് നമ്മുടെ ഭവനങ്ങൾ മാറുന്നുണ്ട്. എന്തിനകത്തും പ്രശ്നം ഈ ദൈവമെന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ തെളിമയില്ലായ്മയാണ്. അത് നിങ്ങൾ വളരുന്ന കണക്ക് ഒരു പരിണാമത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല. കാരണം ശിക്ഷയെന്ന് പറയുന്ന ഒരു ദൈവത്തെയാണ് നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നെങ്കിൽ ആ ദൈവം പുതിയ നിയമത്തിലെ ദൈവമല്ല, പഴയ നിയമത്തിലെ ദൈവമാണ്. പുതിയ നിയമത്തിൻ്റെ ഭാഗമാണെന്ന് കരുതുന്ന പലരും കൂടെ കൊണ്ട് നടക്കുന്നത് ആ പഴയ നിയമത്തിലെ ദൈവമാണ്, ക്രിസ്തു അബ്ബാന്ന് വിളിക്കാൻ പഠിപ്പിക്കുന്നതിന് മുമ്പുള്ള ആ ദൈവം. സ്തുതികൾ വസിക്കുന്ന ദൈവം എന്നൊക്കെ ഉള്ളത് മനോഹരമായ ധ്യാന വിചാരമാണ്. വിശേഷം ആ എസ്സയുടെയൊക്കെ വാക്കുകളുണ്ടല്ലോ, അവനിക്ക് സ്തുതിയുടെ ഒരു മേലങ്കി തന്നു, ഗാർമെൻറ്റ് മാൻഡൽ ഓഫ് പ്രൈസ് ആൻഡ് വർഷിപ്പ്. എന്ത് രസകരമായ സങ്കല്പമാണ് ഒരു അദൃശ്യ സ്തുതിയുടെയും കൃതജ്ഞതയുടെയൊക്കെ മേലങ്കിയുമായി ധരിക്കാന്നുള്ളത്. പക്ഷേ അത് തന്നെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ, അനുവാദമില്ലാതെ എക്സാജറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ വിചാരിക്കുന്നു അത് പതുക്കെ പഴയ നിയമത്തിലേക്ക് വാളിപ്പോവുകയാണ്. അത് ദൈവത്തോട് നിലവിളിക്കാനും ദൈവത്തോട് പ്രതിഷേധിക്കാനും ദൈവത്തോട് തർക്കിക്കാനുമുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ എടുത്തു കളഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മളുടെ പ്രാർത്ഥനകൾ ഉപയോഗിക്കുന്ന ഭാഷകൾ പോലും ഒരു പക്ഷേ ഈ ക്രിസ്തു രൂപപ്പെടുത്തിയ കണക്ക് അത്ര സരളമൊന്നുമല്ല. വളരെയേറെ ഓർണമെൻ്റല്ല, വളരെയേറെ ആടയാഭരണങ്ങൾ തനിയിച്ചിട്ടുള്ളൊരു ഭാഷയാണ് നമ്മൾ പ്രാർത്ഥനകൾ ഉപയോഗിക്കുന്നത് പോലും. ആ ഒടുവിൽ സംഭവിക്കുന്നത് ഇങ്ങനൊരു ഫലിതം കണക്കാണ്. കുറേ പ്രായമുള്ള അച്ഛന്മാർ താമസിക്കുന്ന ഒരു സ്ട്രീറ്റുണ്ട്. ഒരു ദിവസം രാവിലെ അതിനകത്ത് പ്രായമുള്ളൊരു വൈദികൻ ഒരു ബോർഡ് തൂക്കാനുള്ള ശ്രമത്തിലാണ്. ഒരു ബോർഡ് എഴുതി വെക്കുകയാണ്, ദാ കർത്താവിൻ്റെ ദിവസം ആഗതമായി, മാനസാന്തരപ്പെടും, നിങ്ങളുടെ വഴി തിരിച്ചുവിടും. ഈ ബോർഡ് തൂക്കി നിൽക്കുമ്പോൾ ബോർഡ് ഇങ്ങനെ അതിനുവേണ്ടി പോസ്റ്റൊക്കെ എടുത്ത് ആ ബോർഡ് പതിപ്പിച്ച് നിൽക്കുമ്പോൾ ഇത് കണ്ടിട്ടൊരു ചെറുപ്പക്കാരൻ വായിത്തൊന്നി മുഴുവൻ ചീത്തയും വിളിച്ചു. ബൈക്ക് പല ഇരട്ടി സ്പീഡിലെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോവുകയും പിന്നെ കേൾക്കുന്നത് ഒരു ബൈക്ക് പുഴയെ വീഴുന്ന സ്വരമാണ്. അപ്പോൾ ഒരച്ഛൻ മറ്റേ അച്ഛനോട് പറയുകയാണ്, ഇത്രയും ആഘോഷം വേണ്ടായിരുന്നു നമ്മുടെ ബോർഡിന്, പാലം അപകടത്തിൽ നിന്ന് മാത്രം എഴുതി വെച്ചാൽ മതിയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ വളരെ സരളമായിട്ട് നേരിടേണ്ട കാര്യങ്ങൾ ഇത്രയും ആഘോഷമാക്കേണ്ട കാര്യങ്ങൾ വല്ലതും ഉണ്ടോ? ലളിതമായ ജീവിതം, ലളിതമായ ഭാഷ, നമുക്കിണങ്ങുന്ന ദൈവം, നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ദൈവം, ഈശോ പഠിപ്പിച്ചത് കണക്ക് അപ്പാന്ന് വിളിക്കാൻ പറ്റുന്ന ആ അടുപ്പം, ആ ഇൻറ്റിമസി നമ്മൾ വീണ്ടെടുക്കേണ്ടതുണ്ട്. ക്രിസ്തു ഒരു ദ്വിഭാഷയുടെ റോളാണ്. നമ്മുടെ തന്നെ ഒരു തുറമുഖ നഗരവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നൊരു കഥയാണ്. കടൽപ്പാലമുണ്ട് അവിടെ, പലപ്പോഴുമൊക്കെയാണ് ഒരു കപ്പൽ വരുന്നത്. വളരെ കാത്തിരിക്കുന്നൊരു ദിവസമാണ്, എല്ലാ തരത്തിലും അതൊരു നേട്ടത്തിൻ്റെ സമയമാണ്. അങ്ങനെ ആ കപ്പൽ വരുന്നറിഞ്ഞിട്ട് കടൽപ്പാലത്തിനിങ്ങനെ നാട്ടുകാരെല്ലാം കൂടി കാത്തിരിക്കുക. നിർഭാഗ്യവശാൽ ഈ കപ്പലിൻ്റെ നിയന്ത്രണം തെറ്റിപ്പോവുക. അത് ആഘോഷമായിട്ട് ഈ കടൽപ്പാലത്തിൻ്റെ അടുക്കലേക്ക് കുതിച്ചു പാഞ്ഞു വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അപകടം മണത്തെറിഞ്ഞ ഈ നാവികർ തങ്ങളുടെ ഉടുപ്പെടുത്തിട്ട് ഊരി ഈ അപകട സൂചന കാട്ടി. നാട്ടുകാർക്ക് വളരെ സന്തോഷമായി, അവരും ഉടുപ്പെടുത്തിട്ട് ആഘോഷമായിട്ട് അവരെ സ്വാഗതം ചെയ്തു. ഒരാൾക്കും മറ്റൊരാൾക്കുമിടയിൽ ആ ഭാഷയുടെ പാലം തകർന്നു പോകുമ്പോൾ സംഭവിക്കുന്ന ദുരന്തമാണ് ചെറുപ്പം തൊട്ടേ കേട്ടു വരുന്ന ഈ കഥയാണ് ചരിത്രമാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. രണ്ടുപേർക്കിടയിൽ ഒരു ഭാഷ സംസാരിക്കുന്ന ഒരാളുണ്ടാവണം, അയാൾക്ക് രണ്ടുപേരുമായി അടുപ്പമുണ്ടാവണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആദിയിലെ ഉണ്ടായിരുന്ന വചനം നമ്മളോടൊപ്പം സഞ്ചരിച്ചു. രണ്ടുപേരോടും അവനടുപ്പമുണ്ട്, ഭൂമിയോടും
ആകാശത്തോട് മടുപ്പമുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവാണ് ഈ ഭൂതലത്തിലെ ദൈവത്തിനും മനുഷ്യനുമിടയിലെ ഏക ദ്വിഭാഷി എന്ന് ഞാൻ കരുതുന്നു. കർത്താവായ യേശുവേ, ദൈവത്തിൻ്റെ ഛായയിലും സദൃശ്യയിലും സൃഷ്ടിക്കപ്പെട്ടു എന്ന് ഞങ്ങളെക്കുറിച്ച് വായിക്കുമ്പോഴും ഞങ്ങൾക്കറിയാം ഇതല്ല ഛായ, ഇതല്ല സദൃശ്യത. ദൈവത്തിൻ്റെ ഛായയും സദൃശ്യതയും ഒരാൾക്ക് മാത്രം പൂർണ്ണമായി അവകാശപ്പെട്ടതാണ്. അത് നിനക്കാണ്. നീയാണ് അവിടുത്തെ ഛായയും സദൃശ്യതയും.